ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള റീല് ഷിമാനോയുടെ സ്ട്രാഡിക് C5000XG. ഇത് സ്ട്രാഡിക് സീരീസിൻ്റെ സെക്കൻഡ് ജനറേഷനായ മോഡലാണ്. അപ്പോൾ ഈ സീരീസ് സ്ട്രാഡിക് FL വെർഷൻ എന്ന് പറയും. ഇത് വരുന്നത് സ്ട്രാഡിക്കിൻ്റെ മുന്നേയുള്ള FK വെർഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ റിവ്യൂവിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ റീലിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ യൂസബിലിറ്റി, ഇത് ആരൊക്കെ വാങ്ങണം, ഈ റീൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സ്ട്രാഡിക്കിൻ്റെ SW എന്ന് പറയുന്ന ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിവിടെ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും റീല് ആദ്യം തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീല് കൂടാണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ബോക്സിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആ ബോക്സിൽ വരുന്നത് ഒരു സ്പിന്നിങ് റീൽ മാനുവലാണ്. അപ്പോൾ ഈ പേപ്പറിൽ നമ്മുടെ ഈ സ്റ്റാർഡിക് എന്ന് പറയുന്ന മോഡലിൻ്റെ എല്ലാ റീൽസിൻ്റെയും സ്പെസിഫിക്കേഷനും അതിൻ്റെ സൈസും അതിൻ്റെ പാർട്സിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് പിന്നെ ആ ബോക്സിൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു സ്പിന്നിങ് റീൽ ഒട്ടിക്കുന്ന ഒരു ടേപ്പ് വരുന്നുണ്ട്. ബ്രൈഡ് ചുറ്റാൻ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടേപ്പാണത്. പിന്നെ സ്പൂൾ വാഷേഴ്സ് ഒരു 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനുള്ളിൽ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷിമാനോ സ്ട്രാഡിക് എന്ന് പറയുന്നത് ഷിമാനോയുടെ ഒരു മിഡ് ടയർ ഫ്ലാഗ്ഷിപ്പ് സ്പിന്നിങ് റീലാണ്. അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് വർത്താണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ റീല് ഷിമാനോ സ്ട്രാഡിക് 5000, അതിൻ്റെ FL മോഡലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ FL മോഡൽ എന്ന് പറയുന്നത് ഇതിനെ മുന്നേ ഉണ്ടായിരുന്ന FK മോഡലിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മോഡലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റീലിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിനെ പറ്റി നോക്കാം. ഈ റീല് വരുന്നത് ഒരു ബ്ലാക്ക് അലൂമിനിയം സിൽവർ കളർ കോമ്പിനേഷനിലാണ്. ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ആ കളർ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ആ റീലിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നോബ് വരുന്നത് ഒരു അലൂമിനിയം ഹാൻഡിലാണ്. ഇതിൻ്റെ നോബ് വരുന്നത് ഒരു റൗണ്ട് EVA ഹാൻഡിൽ നോബാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന FK വെർഷനിൽ അതൊരു ഓവൽ ടൈപ്പ് ഹാൻഡിൽ നോബായിരുന്നു. പിന്നെ ഇതിൽ വന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ സ്പൂളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രൂവ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷിമാനോ ഇറക്കുന്ന ഒരുവിധം എല്ലാ റീൽസിലും ഈ ഒരു ഡിസൈൻ പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതപ്പോൾ ഈ റീലിന് ഒരു പ്രീമിയം, ഒരു ഡേഞ്ചറസ് ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പൂളിൻ്റെ ലെങ്ത്താണ്. ഇതിൻ്റെ സ്പൂൾ ലെങ്ത് കുറച്ചും കൂടി ഒരു ലോങ് കാസ്റ്റിംഗ് സ്പൂളായിട്ടാണ് ഇവർ ഇറക്കിയേക്കുന്നത്. മുന്നത്തെ സീരീസിൽ ഇത്രയും ലെങ്ത് കൂടിയ ഒരു സ്പൂളല്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എക്സ് പ്രൊട്ടക്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ ലോങ് കാസ്റ്റ് സ്പൂൾ എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ മൈക്രോ മൊഡ്യൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീലിൻ്റെ ഡിസൈൻ ആസ്പെക്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ റീലിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്പൂളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട് ലോങ് സ്ട്രോക്ക് സ്പൂൾ. അതായത് മുന്നേ ഉള്ള മോഡലിനെക്കാട്ടിയും ഈ റീലിൻ്റെ സ്പൂളിൻ്റെ ലെങ്ത് കമ്പാരേറ്റീവ്ലി കൂടുതലാണ്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ലോങ് സ്ട്രോക്ക് സ്പൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ സ്പൂളിൻ്റെ ഇടയിലുള്ള ആ ലെങ്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ദൂരം ഈ റീൽ വെച്ച് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഷിമാനോയുടെ ARC സ്പൂൾ ടെക്നോളജി ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ARC സ്പൂൾ ടെക്നോളജി എന്ന് വെച്ചാൽ ഈ സ്പൂളിൻ്റെ ലിപ്പ്, അതായത് ലൈനും സ്പൂളുമായിട്ട് കോണ്ടാക്ട് വരുന്ന അതിൻ്റെ എഡ്ജ് ഒരു സ്ലാൻഡിങ് പൊസിഷനാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ലൈൻ റീലിൽ നിന്ന് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന വഴിയും നമുക്ക് കൂടുതൽ ലോങ് കാസ്റ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഈ റീലിൽ വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്രോ മൊഡ്യൂൾ 2 ഗിയറാണ്. അതായത് ഈ റീലിൻ്റെ ഗിയറിൻ്റെ ടീത്ത് കുറച്ചുകൂടെ ഒരു ചെറിയ മോഡലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റീലിൻ്റെ സ്മൂത്ത്നെസ്സും പവറും കൂടുമെന്നാണ് ഷിമാനോ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റീലിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഹെഗേനെ ഗിയർ ആൻഡ് ഹെഗേനെ ബോഡി. ഹെഗേനെ ഗിയർ എന്ന് വെച്ചാൽ ഈ റീലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗിയർ നിർമ്മിച്ചിരിക്കുന്നത്
ഒരു സിംഗിൾ പീസ് മെറ്റലിനെ 200 ടൺ പ്രഷർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് ഇതിൻ്റെ ഗിയർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ റീലിൻ്റെ ഗിയർ ലോങ് ലാസ്റ്റിങ്ങും ഡ്യൂറബിളുമായിരിക്കും. അതുമാത്രമല്ല, ഇതിൻ്റെ ഹെഗേനെ ബോഡി എന്ന് പറയുന്നത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി അലൂമിനിയമാണ് ഈ റീൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹെഗേനെ ബോഡി കാരണം ഈ റീൽ ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. അതുമാത്രമല്ല, ഈ റീൽസിൻ്റെ ഇൻറ്റേർണൽ പാർട്സിനെ നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. ലോങ് ടേമിൽ ഇതിന് ഫ്ലെക്സോ വാർപ്പോ അങ്ങനെയൊന്നും വരില്ല എന്നും ഷിമാനോ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റീലിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് എക്സ് പ്രൊട്ടക്ട്. എക്സ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത് വാട്ടർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഷിമാനോ യൂസ് ചെയ്യുന്ന ഈ എക്സ് പ്രൊട്ടക്ട് എന്ന് വെച്ചാൽ ഇവർ വാട്ടർ റിപ്പല്ലൻ്റ് ടെക്നോളജിയും ലാബറിൻത് സ്ട്രക്ചർ എന്ന് പറയുന്ന രണ്ട് ടെക്നോളജിയും കൂടെ മിക്സ് ചെയ്ത് ഒരു എക്സ് പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറായിട്ട് ഈ റീലിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റീലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമെന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സർഫിലോ കടലിലോ ഒക്കെ ഇറങ്ങി നിന്ന് നമുക്ക് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ റീലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമെന്ന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഫീച്ചറാണ് ജി ഫ്രീ ബോഡി. ജി ഫ്രീ ബോഡി എന്ന് വെച്ചാൽ ഈ റീലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതിൻ്റെ റീൽ ഫുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മുടെ റോഡുമായിട്ട് റീല് ഘടിപ്പിക്കുന്ന ആ ഭാഗത്തേക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ റീലിൻ്റെ വെയ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല ഇത് റോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം ഈ റീൽ വെച്ച് കാസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ഷീണമൊന്നും കൂടാണ്ട് എത്ര നേരം വേണോ റീൽ വെച്ച് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും ഷിമാനോ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബെയ്ലാം ഒരു സിംഗിൾ പീസ് ബെയ്ലാമാണ്. സാധാരണയായിട്ട് റീലിലൊക്കെ വരുന്നത് ജോയിൻറ്റഡ് ബെയ്ലാം ആയിരിക്കും, പക്ഷേ ഇതിൽ വരുന്നത് സിംഗിൾ പീസ് ബെയ്ലാമാണ്. അപ്പം കൂടുതൽ ബ്രേഡർ ലൈൻ്റെ ഫ്ലോ ഒക്കെ നല്ല സ്മൂത്തായിട്ട് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീലിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഷിമാനോ സ്ട്രാഡിക് എഫ് എൽ മോഡൽ വരുന്നത് മെയിനായിട്ട് 6 സൈസസിലാണ്. 1000, 2000, 2500, 3000, 4000, 5000. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മോഡലെന്ന് വെച്ചാൽ 5000 ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ റീലിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ഈ റീല് വരുന്നത് 295 ഗ്രാമാണ്. അത് വെറും ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് റീൽ കയ്യിലുണ്ടെന്ന് പോലും ഫീൽ ചെയ്യില്ല. ഈ റീലിൻ്റെ ഗിയർ റേഷ്യോ 6:2 ആണ്. ഇതിൻ്റെ ബോൾ ബെയറിംഗ് 6+1 ബോൾ ബെയറിങ്സ് ആണ്. ഈ റീലിൻ്റെ ഒരു ഹാൻഡിൽ റിട്രീവ് ചെയ്യുമ്പോൾ 101 സെൻറ്റിമീറ്റർ ലൈൻ ഈ സ്പൂളിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ 5000 മോഡലിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 കിലോഗ്രാം ആണ്. തീർച്ചയായും വലിയൊരു ഡ്രാഗ് കപ്പാസിറ്റിയാണ് ഈ സൈസിന്. പിന്നെ ഇതിൻ്റെ ലൈൻ കപ്പാസിറ്റി ആണെങ്കിൽ ഇതിൽ നമുക്ക് 30 LB ബ്രേഡഡ് ലൈൻ 235 മീറ്റർ നമുക്ക് ഇതിലേക്ക് സ്പൂൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീലിൻ്റെ സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും ഒക്കെ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, പിന്നെ ഇതിൻ്റെ സ്മൂത്ത്നെസ്സും ലൈറ്റ് വെയ്റ്റും ഒക്കെ കൊണ്ട് ഈ റീലിന് 2019 ഐക്കാസ്റ്റിലെ ഏറ്റവും മികച്ച സോൾട്ട് വാട്ടർ റീലിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരുന്ന ഒരു ചോദ്യമുണ്ട്, ഈ റീലിൻ്റെ പ്രൈസ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു മിഡ് ടയർ ഫ്ലാഗ്ഷിപ്പ് റീലാണ്. അപ്പോൾ ഈ റീലിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 16,000 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ള റീല്, അതും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള റീല് നമുക്ക് ഈ ഒരു വിലയ്ക്ക് തീർച്ചയായും വർത്താണ്. അപ്പോൾ ഇതെല്ലാവരെ കൊണ്ടും വാങ്ങാൻ പറ്റുന്ന റീലല്ല, പക്ഷേ സീരിയസ് ആയിട്ട് സ്പിന്നിങ് ഇഷ്ടപ്പെടുന്ന ഒരു ആംഗ്ലറിന് ഉറപ്പായിട്ടും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ റീലാണ് ഷിമാനോ സ്ട്രാഡിക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റീല് വെച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ മീൻ ഏതൊക്കെയെന്ന് വെച്ചാൽ കാളാഞ്ചി, ചെമ്പല്ലി, ബാരക്കൂട, മീഡിയം ടൈപ്പുള്ള ഹമൂറും വറ്റയും ഒക്കെ ടാർജറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ത്രെഡ്ഫിൻ സാൽമനൊക്കെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോങ് കാസ്റ്റിംഗ് സ്പൂൾ കൂടുതലായതുകൊണ്ട് നമുക്ക് നല്ല ലെങ്ത്തിലേക്ക് ലൂർ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാഴമീനും നല്ലൊരു ഓപ്ഷനാണ് ഈ ഷിമാനോ സ്ട്രാഡിക്, എസ്പെഷ്യലി ഇതിൻ്റെ 5000 സൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീലിൻ്റെ സ്പെസിഫിക്കേഷൻ, പ്രൈസ്, യൂസബിലിറ്റി, ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഹെൽപ്പായെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പുതിയ റീൽസിൻ്റെയും റോഡ്സിൻ്റെയും ലൂസിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.
അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.